വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ, മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. ഇടുക്കി ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. പ്രാഥമിക അന്വേഷണത്തിന് അനുമതി നൽകിയാണ് സർക്കാർ ഉത്തരവിറക്കിയത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിഷ്ണു, മാത്യു കുഴൽനാടൻ ഭൂപതിവ് ചട്ടം ലംഘിച്ചാണ് റിസോർട്ട് നിർമ്മിച്ചതെന്ന് CPM നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. ഇപ്പോൾ ഇതിൽ തന്നെ വിജിലൻസ് അന്വേഷണത്തിനും നീങ്ങുകയാണ് സർക്കാർ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആൻസല, മാത്യു കുഴൽനാടനെതിരായി നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. CPM നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്ന ആരോപണമാണ് അനധികൃതമായ റിസോർട്ട് പണി ചെയ്തെന്നും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയെന്നുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ വിജിലൻസ് അന്വേഷണത്തിനാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റിസോർട്ടിന്റെ കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. സർക്കാർ പറയുന്നത് റിസോർട്ടിനായി കെട്ടിടം വാങ്ങിയതല്ല എന്നാണ്. കെട്ടിടം നിയമപരമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അനധികൃതമായി റിസോർട്ടാക്കി മാറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അതിൽ ക്രമക്കേട് നടത്തിയെന്നും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കാണ് മാറ്റങ്ങൾ വരുത്തിയത്. അതുകൊണ്ട് ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് സർക്കാർ നിലപാട്. അതുകൊണ്ട് തന്നെ ഇതിനായി ഒരു തീർപ്പായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പ്രാഥമിക വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പുരോഗമിക്കുക. അൻസില, ശരി, വ്യക്തമാണ് വിഷ്ണു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടുക്കി ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.